അസ്സലാമു അലൈക്കും. ഞാനിവിടെ രണ്ട് സ്നാക്കിൻ്റെ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം ഞാൻ കട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫില്ലിങ് ഒരു കപ്പ് നിറയെ ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം 1 കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. അപ്പം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1-2 സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ വിട്ടുപോയതാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ കട്ട്ലറ്റ് കൈക്കൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പിന്നെ അതുമല്ല എണ്ണ കുടിക്കൂല. അപ്പോൾ 2 സ്പൂൺ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ 2 ബ്രെഡ് പൊടിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. കൈയിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മിൽമണ്ണൻ്റെ മൂടിൻ്റെ ഉള്ളിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് ഈ മിക്സ് നിറച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പം നല്ല ഷേപ്പിൽ കട്ട്ലറ്റ് കിട്ടും. അപ്പം നന്നായിട്ട് ഞാൻ ഇതാ കട്ട്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു എഗ് വൈറ്റിലേക്ക് മുക്കിക്കൊടുത്തിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ചില്ലി ഫ്ലക്സും വെളുത്തള്ളും ഒറിഗാനോവും എല്ലാം ഇട്ടിട്ടില്ല ബ്രെഡ് ക്രംസാണ്. അപ്പം എല്ലാവരും ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പിയും കണ്ടു നോക്കണം. അപ്പം ഇതിലേക്ക് ഞാൻ നന്നായിട്ട് കട്ട്ലറ്റ് മുക്കിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് നന്നായിട്ട് പൊരിഞ്ഞ് വരട്ട്. അടിഭാഗം പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തതിനാൽ അങ്ങനെ എണ്ണയൊന്നും കുടിക്കൂല. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ സൈഡ് ഭാഗം പൊടിച്ചെടുക്കാനില്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് അമർത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫില്ലിങ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ആ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് മൈദപ്പൊടിയും വെള്ളവും പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി. അത് ഒന്ന് തടവി കൊടുക്കാം, പെട്ടെന്ന് ഒട്ടിക്കിട്ടാനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നല്ല ഫ്രഷ് ബ്രെഡാണെങ്കിൽ നന്നായിട്ട് പൊട്ടാത്ത രീതിയിൽ കിട്ടും. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ മൈദ ഒന്ന് തേച്ചത് കൊണ്ട് നന്നായിട്ട് വേഗം ഒട്ടിക്കിട്ടും. അപ്പം ഈ സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എണ്ണയൊന്നും കുടിക്കൂല, നല്ല ക്രിസ്പി സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിനി. അതിലേക്ക് മുക്കിക്കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് നന്നായിട്ട് മുക്കിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് പൊടി ഇതിനെ പിടിപ്പിക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം ഒന്ന് പൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ക്രിസ്പി സ്നാക്കാണ്. അപ്പോൾ ഇതാ റെഡി, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അസ്സലാമു അലൈക്കും.